ഹായ് എവരി വൺ കലാരംഭം മുതൽ എന്ന നമ്മുടെ ഒന്നാമത്തെ പടത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ചർച്ച ചെയ്യുന്ന മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചെയ്ത വീഡിയോയിൽ മനുഷ്യൻ്റെ പരിണാമത്തെക്കുറിച്ചും മനുഷ്യൻ അവൻ്റെ പരിണാമ കാലഘട്ടത്തിൽ കടന്നു വന്ന വിവിധ ഘട്ടങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി എന്നാൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന മനുഷ്യ പരിണാമവുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളാണ് ആധുനിക ചരിത്രകാരന്മാർക്കിടയിൽ തർക്കവിഷയമായിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളാണ് നമ്മളിന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ദർ ആർ ടു മെയിൻ തിയറീസ് ഫോർ ദ ഒറിജിൻ ഓഫ് ഹ്യൂമൻ ബീങ്സ് ഫസ്റ്റ് വൺ ഈസ് റീപ്ലേസ്മെൻറ്റ് മോഡൽ സെക്കൻഡ് വൺ ഈസ് റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ ഇത് രണ്ട് സിദ്ധാന്തങ്ങളാണ് ആധുനിക ചരിത്രകാരന്മാർക്കിടയിൽ തർക്കവിഷയമായിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളാണ് റീപ്ലേസ്മെൻറ്റ് മോഡൽ തിയറി ആൻഡ് റീജിയണൽ കണ്ടിന്യൂറ്റി തിയറി റീപ്ലേസ്മെൻറ്റ് മോഡൽ തിയറി എന്ന് പറഞ്ഞാൽ ഏകോത്പത്തി മാതൃക എന്നാണ് അതിൻ്റെ മലയാളം റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ തിയറി എന്ന് പറഞ്ഞാൽ പ്രാദേശിക തുടർച്ചാ മാതൃക ഇപ്പോൾ ഈ രണ്ട് സിദ്ധാന്തങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് മനുഷ്യ പരിണാമവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഉത്ഭവവുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും ആധുനിക മനുഷ്യൻ്റെ ഉത്ഭവവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അതിലൊന്നാമത്തെ തിയറി റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ തിയറി നോക്കുക ഈ മാപ്പിൽ കാണിച്ചിരിക്കുന്ന വിവിധ പ്രദേശങ്ങൾ മാർക്ക് ചെയ്തിരിക്കുന്ന വിവിധ പ്രദേശങ്ങൾ മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് വളരെ അനുയോജ്യമായ പ്രദേശങ്ങളാണ് അപ്പം ഇങ്ങനെയുള്ള പല പ്രദേശങ്ങളിൽ ഒരേ സമയത്താണ് ആധുനിക മനുഷ്യൻ ഉത്ഭവിച്ചത് എന്നാണ് ഈ സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുന്നവർ മുന്നോട്ട് വെക്കുന്ന ആശയം റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ തിയറി എന്ന് പറയുന്ന സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്ന പണ്ഡിതന്മാർ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില വാദഗതികൾ കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട് സപ്പോർട്ടിങ് ആർഗ്യുമെൻറ്റ്സ് ഓഫ് റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ തിയറി നോക്കാം എന്തൊക്കെയാണ് അവർ അതിന് ആ തങ്ങളുടെ സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് മുന്നോട്ട് വെക്കുന്ന വാതകതികളെന്തെല്ലാമാണെന്ന് നോക്കാം ദ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് സ്യൂട്ടബിൾ ഫോർ ദ ഗ്രോത്ത് ഓഫ് ഹൊമോസോപ്പിയൻസ് എക്സിസ്റ്റഡ് ഇൻ ഡിഫറെ റീജിയൻ നമുക്ക് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഉള്ള കാലാവസ്ഥ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ മനുഷ്യൻ്റെ ഉത്ഭവത്തിനും അല്ലെങ്കിൽ മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് വളരെ ഉതകുന്നതാണ് എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഉത്ഭവിച്ചത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കാം എന്നാണ് അവർ മുന്നോട്ട് വെക്കുന്ന ഒരു വാദഗതി അതായത് ആധുനിക മനുഷ്യൻ ഉത്ഭവിച്ചത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് എന്നാണ് റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ തിയറി അല്ലെങ്കിൽ പ്രാദേശിക തുടർച്ചാ മാതൃക എന്ന് പറയുന്ന സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുന്ന ചരിത്രകാരന്മാർ അല്ലെങ്കിൽ പണ്ഡിതന്മാർ മുന്നോട്ട് വെക്കുന്ന ആശയം അതിനെ പിന്തുണയ്ക്കുന്ന മറ്റൊരു വാദഗതിയാണ് അവർ മുന്നോട്ട് വെക്കുന്നത് Uh, differences in features of modern humans living in different parts of the world. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർ വ്യത്യസ്തരായിരിക്കുന്നു ഭാവത്തിലും വലുപ്പത്തിലും നിറത്തിലുമൊക്കെ വളരെ വ്യത്യാസമായിട്ട് ഇരിക്കുന്നു അതും മനുഷ്യൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉത്ഭവിച്ചതിൻ്റെ തെളിവായിട്ടാണ് അവർ കരുതുന്നത് നോക്കാ നീഗ്രോ വംശജരായിട്ടുള്ള ആൾക്കാരുണ്ട് അതുപോലെ തന്നെ യൂറോപ്യൻ വംശജരായിട്ടുള്ള ആൾക്കാരുണ്ട് മംഗോളിയൻസ് ഉണ്ട് ദ്രാവിഡിയൻസ് ഉണ്ട് അങ്ങനെ വിവിധ വിഭാഗത്തിൽപ്പെട്ടവർ ആഫ്രിക്കയിലുള്ളവനെ പോലെ പോലെയല്ല യൂറോപ്പിലുള്ളവനിരിക്കുന്നു യൂറോപ്പിലുള്ളവനെ അല്ല ഇന്ത്യയിലുള്ളവരിയ്ക്കുന്നു ഇന്ത്യയിലുള്ളവരെ പോലെ അല്ല ചൈനയിലുള്ളവരിയ്ക്കുന്നു അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ മനുഷ്യ ദൃഷ്ട്യ വ്യത്യാസപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ കാരണം അവർ ഉത്ഭവിച്ചത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് എന്നതുകൊണ്ട് തന്നെയാണ് ആധുനിക മനുഷ്യനെ ഉത്ഭവിച്ചത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് എന്ന് വാദിക്കുന്ന സിദ്ധാന്തമാണ് റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ തിയറി അല്ലെങ്കിൽ പ്രാദേശിക ദുരദർശ മാതൃക ആ സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുന്ന മറ്റൊരു വാദഗതിയാണ് ആദിമ മനുഷ്യൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളത് ഫോസിൽസ് ഫൗണ്ടിൻ എത്തിയോപ്യ മൊറോക്കോ ആസ്ട്രേലിയ ബോർണിയോ ഫ്രാൻസ് എക്സെട്ര ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആദിമ മനുഷ്യൻ്റെ ഭൗതിക വൈശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ഫോസിലുകൾ അസ്ഥികൾ ഇതൊക്കെ കണ്ടെടുത്തിട്ടുണ്ട് ഇതൊക്കെ തെളി ഇതൊക്കെ വിരലിച്ചുകൊണ്ടുന്നത് ആദിമ മനുഷ്യൻ അല്ലെങ്കിൽ ആധുനിക മനുഷ്യൻ രൂപം കൊണ്ടത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലാണ് എന്നാണ് ഇതാണ് ആദിമ മനുഷ്യൻ്റെ ഉത്ഭവമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സിദ്ധാന്തം റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ തിയറി ഈ സിദ്ധാന്തമനുസരിച്ച് മനുഷ്യൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഒരേ സമയത്ത് ഉണ്ടായി എന്നാണ് പറയുന്നത് അതിനെ അവർ മുന്നോട്ട് വെക്കുന്ന വാദഗതികൾ അത് തെളിയിക്കുന്നതിന് വേണ്ടി അവർ മുന്നോട്ട് വെക്കുന്ന വാദഗതികൾ ഇതെല്ലാമാണ് ലോകത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ പല പ്രദേശങ്ങളിലും മനുഷ്യവാസയോഗ്യമാണ് അല്ലെങ്കിൽ മനുഷ്യൻ്റെ വളർച്ച കുതകുന്നതാണ് അതുകൊണ്ട് മനുഷ്യൻ പല പ്രദേശങ്ങളിൽ ഉത്ഭവിച്ചിരിക്കാം രണ്ടാമത്തെ ഒരു വാദഗതി അവർ മുന്നോട്ട് വെക്കുന്നത് മനുഷ്യൻ പ്രഥമ ദൃഷ്ടിയ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള മനുഷ്യൻ പ്രഥമ ദൃഷ്ടിയായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു അതും തങ്ങളുടെ സിദ്ധാന്തത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വാതഗതിയായിട്ട് അവർ മുന്നോട്ട് വയ്ക്കുന്നു തങ്ങളുടെ സിദ്ധാന്തത്തെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു വാദഗതി അവർ പറയുന്നത് മനുഷ്യൻ്റെ അവശിഷ്ടങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് അതായത് ആദിമ മനുഷ്യൻ്റെ ഭൗതികവശിഷ്ടങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് എത്യോപ്യ മൊറോക്കോ ഓസ്ട്രേലിയ ബോർണിയോ ഫ്രാൻസ് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വാദഗതികളെല്ലാം അവർ മുന്നോട്ട് വെക്കുന്നത് തങ്ങളുടെ സിദ്ധാന്തത്തെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുണ്ട് അതായത് മനുഷ്യൻ ഉത്ഭവിച്ചത് പല പ്രദേശങ്ങളിലാണ് എന്ന് വാദിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യൻ്റെ ഉത്ഭവമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട സിദ്ധാന്തമാണ് റീപ്ലേസ്മെൻറ്റ് മോഡൽ തിയറി ഈ സിദ്ധാന്തമനുസരിച്ച് ആദിമ മനുഷ്യൻ ഉത്ഭവിച്ചത് ഒരു പ്രദേശത്താണ് അക്കോഴിൻ്റെ റീപ്ലേസ്മെൻറ്റ് മോഡൽ തിയറി

ഇതാണ് മനുഷ്യൻ്റെ മനുഷ്യൻ ആഫ്രിക്കയിൽ ഉത്ഭവിച്ച് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും കുടിയേറി എന്ന് പറയുന്ന സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുന്നവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു മാപ്പ് നമുക്ക് ആഫ്രിക്കയിൽ ഉത്ഭവിച്ചു അവിടുന്ന് അവർ യൂറോപ്പിലേക്ക് കുടിയേറി അവിടുന്ന് ഏഷ്യയിലേക്ക് പതുക്കെ വന്നു ഏഷ്യയിലൂടെ കടന്ന് അവർ ഓസ്ട്രേലിയ തുടങ്ങിയ പ്രദേശങ്ങളിലെത്തി പിന്നീട് ചൈനയിലൂടെ കടന്ന് ഈ പ്രദേശം ഇവിടെ ഐസേജ് കാലഘട്ടത്തിൽ ഇവിടം ഇതിങ്ങനെ ഒന്നിച്ച് കിടന്നിരുന്നു വലിയൊരു ഗ്ലേസിയർ ഇവിടെ ഉണ്ടായിരുന്നു ഇതിലൂടെ മനുഷ്യൻ ഇവിടെ എത്തിച്ചേർന്നു അമേരിക്കൻ എത്തിച്ചേർന്നു എന്നാണ് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത് അപ്പോൾ അതാണ് റീപ്ലേസ്മെൻറ് മോഡൽ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് അവർ മുന്നോട്ട് വെക്കുന്ന ഒരു മാപ്പ് ഇനി തങ്ങളുടെ വാദഗതിയെ അല്ലെങ്കിൽ മനുഷ്യൻ ഉത്ഭവിച്ചത് പല ലോകത്തിൻ്റെ പല പ്രദേശങ്ങളിലല്ല ആഫ്രിക്കയിലാണ് എന്നുള്ള തങ്ങളുടെ സിദ്ധാന്തത്തെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി അവരും കുറച്ച് വാദഗതികൾ മുന്നോട്ട് വെക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദഗതി എന്ന് പറയുന്നത് ഇത് ജനറ്റിക് ആൻഡ് അനാട്ടമിക്കൽ ഹോമോജെനിറ്റി ഓഫ് മോഡേൺ ഹ്യൂമൻ ജനിതിക ശാസ്ത്രപരമായിട്ടും അല്ലെങ്കിൽ മനുഷ്യ ശരീര ശാസ്ത്രപരമായിട്ടും ആധുനിക മനുഷ്യൻ്റെ ശരീരഘടനകൾ ലോകത്തിലെല്ലായിടത്തും ഒരേപോലെയാണ് രക്തത്തിൻ്റെ കളറ് ഒന്ന് തന്നെയാണ് മനുഷ്യൻ്റെ ശരീര താപനില ഒരേപോലെയാണ് മനുഷ്യൻ്റെ ബ്ലഡ് ഗ്രൂപ്പുകൾ ഒരേപോലെയാണ് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഒരേപോലെയാണ് ഈ സാമ്യം ശരീരത്തിൻ്റെ ഘടനയിലുള്ള ഈ സാമ്യം സൂചിപ്പിക്കുന്നത് ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളിലുള്ള സാമ്യം സൂചിപ്പിക്കുന്നത് മനുഷ്യൻ ഒരേ സ്ഥലത്ത് ജനിച്ച് പിന്നീട് പല പ്രദേശങ്ങളിലേക്ക് കുടിയേറിയതായിട്ടാണ് ദ എവിഡൻസ് ഓഫ് ദി എയർലിയസ്റ്റ് ഫോസിൽസ് ഓഫ് മോഡേൺ ഹ്യൂമൻസ് വി ആർ ഡിസ്കവേഡ് ഫ്രം ആഫ്രിക്ക മറ്റൊരു പ്രധാനപ്പെട്ട സിദ്ധാന്തമായിട്ട് ഇവർ മുന്നോട്ട് വെക്കുന്നത് തങ്ങളുടെ സിദ്ധാന്തത്തെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാദഗതിയായിട്ട് അവർ മുന്നോട്ട് വയ്ക്കുന്നത് ആധുനിക മനുഷ്യൻ്റെ ഫോസിലുകൾ പ്രധാനമായിട്ടും കണ്ടെടുത്തത് ആഫ്രിക്കയിൽ നിന്നാണെന്ന് പറയുന്നത് ഇവിടെയൊക്കെ അതിൻ്റെ ഇവിടെ ഒരു ഈ ഭാഗത്ത് ഒരു തലയൊട്ടി കണ്ടെടുത്തിട്ടുണ്ട് അവശിഷ്ടങ്ങൾ എന്നാൽ ഈ മാപ്പിൽ കാണുന്ന പ്രദേശങ്ങളിൽ നിന്നൊക്കെ കൂടുതലായിട്ടും മനുഷ്യൻ്റെ ആധുനിക മനുഷ്യൻ്റെ തലയൊട്ടികൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഫോസിലുകൾ കണ്ടെടുത്തിട്ടുണ്ട് മറ്റു പ്രദേശങ്ങളിൽ നിന്നും കണ്ടെടുത്തിട്ടില്ല എന്നല്ല പറഞ്ഞു വരുന്നത് എന്നാൽ ഏറ്റവും കൂടുതൽ വെൻ വി കമ്പയർ ടു അതർ റീജിയൻ മറ്റു പ്രദേശങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ മനുഷ്യ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഫോസിലുകളുടെ അവശിഷ്ടങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടെടുത്തിരിക്കുന്നത് ആഫ്രിക്കയിലാണ് അതിൻ്റെ അർത്ഥം മനുഷ്യൻ ഏറ്റവും കൂടുതലുണ്ട് ആധുനിക ആദിമ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ആഫ്രിക്കയിലായിരുന്നു ഇവിടെ നിന്നും മനുഷ്യൻ പല പ്രദേശങ്ങളിലേക്ക് ഈ മാപ്പിൽ കാണുന്നതുമാതിരി കുടിയേറിയതാണ് എന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ്റെ ശാരീരിക ശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകളും അതുപോലെ തന്നെ ജനിതക ഘടനകളുമെല്ലാം ഒരേപോലെ ഇരിക്കുന്നത് മനുഷ്യൻ ഒരു സ്ഥലത്ത് ഉണ്ടായതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ചോദിച്ചായിരിക്കാം നേരത്തെ ചോദിച്ച മാതിരി ആഫ്രിക്കയിലെ മനുഷ്യനും അതുപോലെ തന്നെ യൂറോപ്പിലെ മനുഷ്യനും അതുപോലെ തന്നെ ഇന്ത്യയിലെ മനുഷ്യനും ചൈനയിലെ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം അവർ തമ്മിൽ എങ്ങനെ എന്തുകൊണ്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നു നമുക്ക് അതിന് മനസ്സറുണ്ട് ദ ഫിസിക്കൽ ഡിഫറൻസസ് അത് ഉള്ളി ഫിസിക്കൽ ഡിഫറൻസസ് ആണ് പുറമേ ഡിഫറൻസസ് ആണ് പ്രഥമ ദൃഷ്ടിയാൽ മാത്രമാണ് അവർക്ക് വ്യത്യാസം അവരുടെ ശരീരഘടനകളെല്ലാം തന്നെ ഒന്നാണ് ബ്ലഡ് ഗ്രൂപ്പ് ഒന്നാണ് ശരീരത്തിൻ്റെ ഊഷ്മാവ് ഒന്നാണ് ബ്ല നിറം ഒന്നാണ് അസുഖങ്ങൾ ഒരേപോലെയാണ് ഇപ്പം നമുക്കറിയാം കൊറോണ എന്ന് പറയുന്ന വൈറസ് വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരെയും ഒരേപോലെ ബാധിച്ചു അവരെല്ലാവരും ഒരേപോലെ അതിന് രോഗത്തിന് അടിമകളാവുന്നു ഒരേ ലക്ഷണങ്ങൾ കാണിക്കുന്നു ഇപ്പം ഇതെല്ലാം മനുഷ്യൻ ജനിതകപരമായിട്ട് ഒരേ ജനുസിൽപ്പെട്ടവരാണ് അല്ലെങ്കിൽ ഒരു ഏക കുടുംബത്തിൽ നിന്നുള്ളവരാണ് എന്ന് കാണിക്കുന്നതാണ് അപ്പം ഈ ഫി അപ്പം ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഫിസിക്കൽ ഡിഫറൻസസ് മാത്രമാണ് പ്രഥമ ദൃഷ്ടിയ ഭൗതികപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതെന്തുകൊണ്ടാണ് ദ ഫിസിക്കൽ ഡിഫറൻസസ് ഓഫ് മോഡേൺ ഹ്യൂമൻ ആർ ദ റിസൾട്ട് ഓഫ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ദ റീജിയൻ ഫൈനലി ദ സെറ്റിൽഡ് ഡൗൺ അപ്പം എവിടെയാണോ അവർ സെറ്റിൽ ആയിരിക്കുന്നത് അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളുടെ സ്വാധീനമായിരിക്കാം അവരുടെ ശരീരത്തിലെ ഘടനയിൽ വന്ന മാറ്റങ്ങൾ ഫിസിക്കൽ അപ്പിയറൻസിൽ വന്ന മാറ്റങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം അവർ ഏത് പ്രദേശത്താണോ അവസാനമായിട്ട് എത്തിച്ചേർന്ന് താമസിച്ചത് അവിടെയുള്ള കാലാവസ്ഥയുടെ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളുടെ പ്രത്യേകതകൾക്കനുസരിച്ച് അവരുടെ ശരീര ഘടനയിൽ വ്യത്യാസങ്ങൾ വന്നിരിക്കാം എന്നാണ് പറയുന്നത് ആഫ്രിക്കയിലുള്ള ആൾക്കാരൻ ആൾക്കാരുടെ ശരീരഘടനയിൽ നിന്നും എൻ്റയർലി വ്യത്യാസമാണ് യൂറോപ്പിലെ ആൾക്കാരുടെ ശരീരഘടന ഈ രണ്ട് പ്രദേശങ്ങളിലെ കാലാവസ്ഥകൾ തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് യൂറോപ്പ് തണുത്ത കാലാവസ്ഥയാണ് ആഫ്രിക്ക ചൂടുള്ള കാലാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഇവർ ഇവരുടെ ശരീരഘടനയിൽ ഈ രണ്ട് കാലാവസ്ഥകളും കാര്യമായ രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവാം നൂറ്റാണ്ടുകളായിട്ട് ഉണ്ടായ കാലാവസ്ഥയുടെ സ്വാധീനം ഒരുപക്ഷെ ഇവരുടെ ശരീരഘടനയെ ബാധിച്ചിരിക്കാം എന്നാണ് അവർ പറയുന്നത് ഇപ്പോൾ ഇതാണ് രണ്ട് സിദ്ധാന്തങ്ങൾ മനുഷ്യൻ്റെ ഉത്ഭവവുമായിട്ട് ബന്ധപ്പെട്ട് ആധുനിക മനുഷ്യൻ്റെ ഉത്ഭവമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളാണിത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പരീക്ഷകൾക്ക് മിക്കവാറും ചോദിക്കാറുണ്ട് ഈ രണ്ട് സിദ്ധാന്തങ്ങൾ റീപ്ലേസ്മെൻറ്റ് മോഡൽ ആൻഡ് റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ തിയറി ഈ റീപ്ലേസ്മെൻറ്റ് മോഡൽ തിയറിയാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് അതായത് മനുഷ്യൻ ആഫ്രിക്കയിലാണ് ജനിച്ചത് അവിടെ നിന്നും മനുഷ്യൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു എന്നുള്ള ആ സിദ്ധാന്തമാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് ഇത് നമ്മൾ ചർച്ച ചെയ്ത ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ പുസ്തകത്തിലെ പാഠഭാഗം വളരെ വ്യക്തമായിട്ട് സൂക്ഷ്മമായിട്ട് വായിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ അധ്യാപകരുമായിട്ട് ചർച്ച ചെയ്യുകയും അത് പരിഹരിക്കുകയും ചെയ്യുക ഓക്കേ താങ്ക്